ടെലഗ്രാം എന്ന ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. സിനിമകളും വീഡിയോകളുമൊക്കെ വളരെ വേഗത്തിൽ ഈസിയായി ഈ ആപ്ലിക്കേഷനിലൂടെ എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്ന് നമുക്ക് നോക്കാം. വാട്സാപ്പിനെ പോലെ ഉപയോഗിക്കുന്ന ആപ്പായതുകൊണ്ടാണ് പലരും ടെലഗ്രാം ഉപയോഗിക്കാത്തത്. എന്നാൽ ഇതിൻ്റെ സവിശേഷതകൾ അറിഞ്ഞാൽ തീർച്ചയായും നിങ്ങളും പതിയെ പല കാര്യങ്ങൾക്കും ടെലഗ്രാമിനെ ആശ്രയിക്കുമെന്നതിൽ സംശയമില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ടച്ച് ചെയ്യുക, തുടർന്ന് വരുന്ന ബെല്ലൈക്കണും ടച്ച് ചെയ്യുക. ആദ്യം ടെലഗ്രാം എന്ന ആപ്ലിക്കേഷൻ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ടെലഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുന്നതും അത് ആക്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുമുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ടെലഗ്രാം ചാനലിലൂടെ സിനിമകളും വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് വീഡിയോകളുമൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് സിനിമകൾ അപ്ലോഡ് ചെയ്യുന്ന ചാനലുകൾ ഏതൊക്കെയെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ സിനിമകളുള്ള ഒന്ന് രണ്ട് ചാനലുകൾ നമുക്കിപ്പോൾ നോക്കാം. പ്രധാനപ്പെട്ട മറ്റു ചില ചാനലുകളുടെ ഒരു ചെറിയ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. മുകളിൽ കാണുന്ന സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് മലയാളം ഓൾഡ് മൂവീസ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ചാനലിൽ പ്രവേശിച്ച് ജോയിൻ എന്ന ഭാഗത്ത് ടച്ച് ചെയ്യാം. ചാനലിൽ ജോയിൻ ചെയ്താലേ തുടർന്നും അവർ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ജോയിൻ മസ്റ്റായിട്ട് ചെയ്തിരിക്കുന്നു. ക്ലൗഡ് സ്റ്റോറേജ് ആയതുകൊണ്ട് തന്നെ മുകളിലേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ നമുക്കിവിടെ അവർ അപ്ലോഡ് ചെയ്ത സിനിമകളുടെ നീണ്ട നിര തന്നെ കാണാൻ കഴിയും. സിനിമകളുടെ ഫയലിനൊപ്പം അതിൻ്റെ ഫയൽ സൈസും നമുക്കവിടെ കാണാവുന്നതാണ്. ഡൗൺലോഡ് സിമ്പലുള്ള ഐക്കണിൽ ടച്ച് ചെയ്താൽ ഫയൽ ഡൗൺലോഡ് ആരംഭിക്കും. നമുക്കിങ്ങനെ ഏത് സിനിമ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം. മുകളിൽ കാണുന്ന ചാനലിൻ്റെ പേര് കാണിക്കുന്ന ഭാഗത്ത് ടച്ച് ചെയ്താൽ ചാനലിൻ്റെ ഇൻഫർമേഷൻസ് നമുക്ക് കാണാം. അതിൽ ഷെയ്ഡ് മീഡിയ എന്ന ഭാഗത്ത് ടച്ച് ചെയ്ത് ഷെയ്ഡ് ഫയൽസിൽ ടച്ച് ചെയ്താൽ ഡൗൺലോഡിംഗ് പ്രോഗ്രസ്സും നമുക്ക് കാണാം. അവർ മുൻപ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫയലുകൾ നമുക്ക് കാണാം. ആവശ്യമെങ്കിൽ നമുക്ക് ഇവിടെ ടച്ച് ചെയ്തും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആവശ്യമെങ്കിൽ നമുക്ക് തന്നെ സേവ്ഡ് മെസ്സേജിലോട്ട് ഫോർവേഡ് ചെയ്ത് സൂക്ഷിക്കാം. പിന്നീട് സേവ്ഡ് മെസ്സേജ് ഓപ്പൺ ചെയ്താൽ നമുക്കത് അവിടെ കാണാവുന്നതാണ്. ഒന്നിലധികം ചാനലുകളിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഫോർവേഡ് ചെയ്ത് നമ്മുടെ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്യുന്നത് നന്നായിരിക്കും. അവിടെയും സേവ്ഡ് മെസ്സേജ് എന്ന ഭാഗത്ത് ടച്ച് ചെയ്ത് ഷെയർഡ് ഫയൽസ് പരിശോധിച്ചാൽ ഡൗൺലോഡിംഗ് സ്റ്റാറ്റസും നമുക്ക് ഈസിയായി മനസ്സിലാക്കാം. ഇനി നമുക്ക് വേറെ ഒരു ചാനൽ പരിശോധിക്കാം. ഇന്ത്യൻ മൂവീസ് എന്ന ഈ ചാനൽ പരിശോധിച്ചാൽ നമുക്കിവിടെ എല്ലാ ഭാഷയിലുള്ള സിനിമകളും നമുക്ക് കാണാൻ കഴിയും. ആവശ്യമുള്ളത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. മലയാളം ലേറ്റസ്റ്റ് മൂവീസ് എന്ന ഈ ചാനലിൽ ജോയിൻ ചെയ്താൽ ചാനലിലുള്ള പുതിയ സിനിമകളും നമുക്ക് കാണാൻ കഴിയും. ആവശ്യമുള്ളവ നമുക്ക് ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. വളരെ ഫാസ്റ്റായിട്ട് തന്നെ സിനിമകൾ നമുക്ക് ഈ ആപ്പിലൂടെ ഡൗൺലോഡ് ചെയ്യാം. പിന്നീട് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയോ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചോ ആവശ്യമെങ്കിൽ സേവ്ഡ് മെസ്സേജിലേക്ക് ഫോർവേഡ് ചെയ്ത് സൂക്ഷിക്കാം. ആവശ്യമുള്ളപ്പോൾ സേവ്ഡ് മെസ്സേജ് ഓപ്പൺ ചെയ്ത് ഡൗൺലോഡ് ചെയ്യുകയും ആവാം. ഈ രീതിയിൽ ഏത് സിനിമകൾ വേണമെങ്കിലും ഈസിയായി നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ക്ലൗഡിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് നമ്മുടെ ഫോണിൽ അതിവേഗത്തിൽ നമുക്ക് സിനിമകൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി വാട്സപ്പിൻ്റെ വീഡിയോ സ്റ്റാറ്റസുകൾ ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വാട്സപ്പിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ചാനലുകൾ
ധാരാളം എണ്ണമുണ്ട്. അതിൽ ഒന്ന് രണ്ട് ചാനലുകൾ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ചാനലുകളുടെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. വാട്സപ്പ് സ്റ്റാറ്റസ് എന്ന സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്ത് ആ ചാനലിൽ ജോയിൻ ചെയ്താൽ സ്റ്റാറ്റസുകൾ ഉള്ള വീഡിയോകൾ ഒരുപാട് നമുക്കവിടെ കാണാൻ കഴിയും. നമുക്ക് ഇഷ്ടമുള്ള വീഡിയോകൾ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തേക്കാം. മുകളിൽ ചാനലിൻ്റെ പേരിൽ ടച്ച് ചെയ്ത് ഷെയ്ഡ് മീഡിയ ഓപ്പൺ ചെയ്താൽ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന മുഴുവൻ വീഡിയോകളും നമുക്ക് ചെറിയ തംബ്നെയിൽ രൂപത്തിൽ കാണാവുന്നതാണ്. ആവശ്യമുള്ള വീഡിയോകൾ ടച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്തേക്കാം. മലയാളം വാട്സപ്പ് സ്റ്റാറ്റസ് എന്ന ഈ ചാനലിൽ ജോയിൻ ചെയ്താൽ മലയാളത്തിലുള്ള വാട്സപ്പ് വീഡിയോ സ്റ്റാറ്റസുകളും നമുക്ക് ലഭിക്കും. ചാനലിൽ ജോയിൻ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ സേവ്ഡ് മെസ്സേജ് ഇന്ന് നമ്മുടെ ഡ്രൈവിലോട്ട് ഫോർവേഡ് ചെയ്ത് സൂക്ഷിക്കാം. ചാനലുകളിൽ ജോയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് അവർ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളും നോട്ടിഫിക്കേഷനായി നമുക്ക് ലഭിക്കൂ. ഓരോ ചാനലിലും സെർച്ച് ഓപ്ഷൻ എടുത്ത് ആവശ്യമുള്ള ഫയലുകൾ സെർച്ച് ചെയ്തും നമുക്ക് കണ്ടുപിടിക്കാം. ടെലഗ്രാമിൽ ഡൗൺലോഡ് ചെയ്യുന്ന ഫയലുകൾ ആൻഡ്രോയിഡ് ഫോണാണെങ്കിൽ ഫയൽ മാനേജറിൽ ടെലഗ്രാം എന്ന ഫോൾഡറിൽ നമുക്ക് കാണാവുന്നതാണ്. ഐഫോൺ ആണെങ്കിൽ ഐട്യൂൺസ് കണക്ട് ചെയ്ത് ടെലഗ്രാം ആപ്പ് പരിശോധിച്ചാൽ നമുക്ക് ആ ഫയലുകൾ അവിടെ കാണാം. ഐഫോണിൽ തന്നെ പ്ലേ ചെയ്ത് കാണണമെങ്കിൽ ELC പ്ലെയറോ മറ്റോ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. കമ്പ്യൂട്ടറിലാണെങ്കിൽ ഡൗൺലോഡ്സ് ടെലഗ്രാം എന്ന ഫോൾഡറിൽ ഡൗൺലോഡ് ചെയ്യുന്ന ഫയലുകൾ നമുക്ക് കാണാം. ഇങ്ങനെയാണ് മറ്റ് ആപ്പുകളും ടൊറൻ്റ് സൈറ്റും ഒന്നും ഉപയോഗിക്കാതെ ടെലഗ്രാം എന്ന ഈ ആപ്ലിക്കേഷനിലൂടെ ഈസിയായി ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ടച്ച് ചെയ്യുക, തുടർന്ന് വരുന്ന ബെല്ലൈക്കണും ടച്ച് ചെയ്യുക.